കോവളം ബീച്ചിൽ അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന നടപടികളുമായി നഗരസഭ മുന്നോട്ടു പോകുമെന്ന് മേയർ വി കെ പ്രശാന്ത്. കഴിഞ്ഞ ദിവസം റിസോർട്ട് പൊളിക്കാനെത്തിയ നഗരസഭ റവന്യൂ ഉദ്യോഗസ്ഥരെ റിസോർട്ട് ഉടമകൾ തടഞ്ഞിരുന്നു. മതിയായ പോലീസ് സംരക്ഷണമില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. തീരദേശ പരിപാലന നിയമവും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും ലംഘിച്ച് കോവളം ബീച്ചിൽ പ്രവർത്തിക്കുന്ന 166 കെട്ടിടങ്ങൾക്കാണ് നഗരസഭ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ 14 പൊളിച്ചു നീക്കുവാനും തീരുമാനമായി. നോട്ടീസ് നൽകിയ റിസോർട്ട് പൊളിച്ചു നീക്കുവാനെത്തിയ നഗരസഭ റവന്യൂ ഉദ്യോഗസ്ഥരെ റിസോർട്ട് ഉടമകൾ തടഞ്ഞു. സുരക്ഷ ഒരുക്കുന്നതിൽ പരിമിതിയുണ്ടെന്ന് പോലീസ് അറിയിച്ചതോടെ ഉദ്യോഗസ്ഥർ മടങ്ങി. നോട്ടീസ് നൽകിയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോകും. കെട്ടിടങ്ങൾ നിയമവിധേയമാക്കാനുള്ള സമയം നേരത്തെ നൽകിയതാണെന്നും മേയർ വി കെ പ്രശാന്ത്. ഇപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഈ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. കൂടുതൽ പോലീസ് ഫോഴ്സും മറ്റ് സംവിധാനങ്ങളോട് കൂടി നഗരസഭ നടപടിയായിട്ട് മുന്നോട്ട് പോകും. 2014 മുതൽ നഗരസഭ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുവാൻ നോട്ടീസ് നൽകിയതാണ്. നികുതി അടച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും കെട്ടിടങ്ങൾ പൊളിക്കാനാകില്ലെന്നുമാണ് ഉടമകളുടെ വാദം. കൂടുതൽ പോലീസ് സുരക്ഷയോടെ നടപടികളുമായി മുന്നോട്ട് പോകുവാനാണ് നഗരസഭയുടെ തീരുമാനം. അതേസമയം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാനുള്ള നഗരസഭാ നടപടികൾ വെറും പ്രഹസനം മാത്രമാകുന്നുവെന്ന ആരോപണവുമുണ്ട്. 24 തിരുവനന്തപുരം.